Assalamu alaikum and very good morning to my dear children. And the candy session will sukhal ellavarkum. Nammal kazhinja class eduthathu ormunda 13-aam theethi eduthathu vedayatho isehe enna paadabhagamaanu nammal eduthathu le adu korchu portion aanu nammal eduthathu edarakke idu vare ormunda ningalku ma'am annu parna thara vedayatho isehe le endayirunnu ee cheriya penkutti avade peru fatima അവൾക്ക് എന്താണ് ഇഷ്ടം ചിത്രം വരയ്ക്കാനാണ് ഇഷ്ടം അല്ലേ അവൾ എവിടെയാണ് ചിത്രം വരയ്ക്കാൻ അവൾക്ക് ഇഷ്ടമായത് ഖുലി ചകപ്പർ ഓപ്പൺ പ്ലേസിൽ അല്ലേ പിന്നെ അവളുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത് പെൻസില് കളേഴ്സ് ചോക്ക് ക്യാൻവാസ് ഇതെല്ലാം ഉണ്ട് അല്ലേ അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചിത്രം വരയ്ക്കാൻ അവൾ വലിയവരോട് എന്താ മുതിർന്നവരോട് എന്താ പറഞ്ഞത് ചിത്രം വരയ്ക്കാൻ എനിക്കിഷ്ടം എവിടെയാണ് ദീവാർ പർച്ചോമരുകളിൽ ഖുലി ചകപ്പർ ഓപ്പൺ പ്ലേസിൽ എന്നൊക്കെയാണ് അവൾ പറഞ്ഞത് ചിത്രഫലകം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുമെന്ന് അവൾ ചോദിച്ചു അല്ലേ എന്താണത് ക്യാൻവാസ് പിന്നെ അവളെന്താ പറഞ്ഞത് ആകാശത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു അല്ലേ ആ ദൈവത്തിൻ്റെ ക്യാൻവാസിൽ എന്തെല്ലാമാണ് ദൈവം വരച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്തൊക്കെയായിരുന്നു സൂരജ് ചാന്ത് നക്ഷത്രം സൂര്യൻ ചന്ദ്രൻ ബാദൽ അതായത് പിന്നെ മേഘങ്ങൾ ഇതെല്ലാം ഈശ്വരൻ വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഭൂമിയിലുള്ള ക്യാൻവാസിലാണെങ്കിലോ പഹാട് കുന്നുകളും മലകളും നദികളും എല്ലാം വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ അവൾ വലിയവരോട് മുതിർന്നവരോട് എന്താണ് പറഞ്ഞത് ചിത്രഫലകം എത്ര വലുതാണോ അത്രയും നന്നാവും ചിത്രം വരയ്ക്കാനുള്ള സ്പേസ് എത്ര വലുതാണോ അത്രയും ചിത്രം നന്നാവും എന്നാണ് വലിയവരോട് അവൾ പറഞ്ഞത് ഇനി അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഇനി ടെക്സ്റ്റ് ഒന്ന് ശ്രദ്ധിക്കൂ ആ നെക്സ്റ്റ് എന്താണ് പിച്ചിലെ സപ്താഹ് മേ മേനേക്ക് ബടേ കാഗസ് പർ ഇക്ക് ബടാ മക്കാൻ ബനായ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വലിയ പേപ്പറിൽ കടലാസിൽ ഇക്ക് ബടാ മക്കാൻ ബനായ ഒരു വലിയ വീടുണ്ടാക്കി ബടേ മകാൻ കെ അന്തർ ബടാ ഷേർത്ത ആ വലിയ വീട്ടിനുള്ളിൽ എന്തുണ്ടായിരുന്നു ഒരു വലിയ ഷേർ സിംഹം ഉണ്ടായിരുന്നു ഇസ്കെ മെയിനെ ബടേ ലോകം കോ ദിഖായ ഞാൻ മുതിർന്നവർക്ക് അല്ലെങ്കിൽ വലിയ ആളുകൾക്ക് ഞാനത് കാണിച്ചു കൊടുത്തു ഉണി സംശയാക്കി സേ ബഡി സാവധാനിച്ചേ ദേഖേ അവരോട് ഞാൻ പറഞ്ഞു അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്താണ് പറഞ്ഞത് ബഡി സാവധാനിച്ചേ ദേഖേ ശ്രദ്ധാപൂർവം നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞു ഇസ്കെ അന്തറേക്ക് ഖുങ്കാർ ഷേർ ബന്ധേ അതിനുള്ളിൽ എന്തുണ്ട് ഖുങ്കാർ ഷേർ ഭയാനകമായ ക്രൂരമായ ഒരു ഷേർ സിംഹം അതിൽ ഉണ്ടെന്ന് പറഞ്ഞു ഏക്കിയാ ബനായ ബനായ ഹേത്തുമേ എന്തിനാണ് അതിനെ ഉണ്ടാക്കിയത് ചാച്ചാനെ പൂച്ച ചാച്ച ചോദിച്ചു അങ്കിള് ചോദിച്ചു ഗൗർസേ ഇസ്കെ അന്തർദേക്ക് ശ്രദ്ധാപൂർവം ഒന്ന് ഉള്ളിലേക്ക് നോക്കൂ മൈനെ കാ ഞാൻ പറഞ്ഞു ചാച്ച കാക്കസ് ഉൾത്തെ പളത്തേ രേ ആ അങ്കിള് എന്ത് ചെയ്തു ആ പേപ്പറിനെ തിരിച്ചു മറിച്ചും നോക്കിക്കൊണ്ടിരുന്നു അതായത് ആ ഫാത്തിമ ഒരു വലിയ പേപ്പറിൽ ഒരു വീട് ഉണ്ടാക്കി വീട് വരച്ചു അതിനുള്ളിൽ വലിയ ഒരു സിംഹം ഉണ്ടായി അതിലൊരു സിംഹം ഉണ്ടായിരുന്നു അതിന് വലിയ മുതിർന്നവർക്ക് അവളത് കാണിച്ചു കൊടുത്തു അവൾ മനസ്സിലാക്കി കൊടുത്തു എന്താണ് വലിയ സാവധാനീസേ ഇതേക്കേ ശ്രദ്ധാപൂർവം അതിലേക്ക് നോക്കൂ അന്തറേക്ക് ഖുങ്കാർ ഷേർ ബന്ധേ അതിലൊരു ക്രൂരമായ ഷേർ അതിനുള്ളിലുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ചാച്ച ചോദിച്ചു ഇതിൻ്റെ ചാച്ച ചോദിച്ചു ഇത് എന്തിനാണ് ഇതിനെ വരച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനെ ഭയാനകമായ ഒരു സിംഹത്തെയാണ് ഞാൻ വരച്ചിരിക്കുന്നത് അത് ശ്രദ്ധയോടുകൂടി നോക്കൂ എന്നാണ് പറഞ്ഞത് അത് കേട്ടത് ആ ചാച്ച എന്ത് ചെയ്തു ഉൾത്തെ പഴുത്തെ തിരിച്ചു മറിച്ചു ആ പേപ്പറിനെ നോക്കിക്കൊണ്ടിരുന്നു മൈനെ കഹ ചാച്ച അക്കോ ഡർനയിലെത്ത ഞാൻ ചാച്ചയോട് ചോദിച്ചു അങ്കിളിനോട് ചോദിച്ചു അപ്പോൾ ഡർനയിലെത്ത താങ്കൾക്ക് പേടിയില്ലേ അപ്പോൾ ചാച്ച പോലെ ചാച്ച പറഞ്ഞു ക്യോ എന്തുകൊണ്ട് ഇസ്മേ ഡർനയ്ക്കാ ബാത്തയെ ഇതിനെ പേടിക്കാൻ എന്തിരിക്കുന്നു മൈനെ കഹ ഇസ് ബഡേ മക്കാൻ കെ അന്തർ ഏക്ക് ബഡാ ഖതരാൻ അക്ഷേർ ബന്ധേ ഇസ് ബഡേ മക്കാൻ കെ അന്തർ ഈ വലിയ വീട്ടിനുള്ളിൽ ഏക്ക് ബഡാ ഖതരാനക്ക് ഭയാനകമായ ഷേർ ബന്ധേ ഷേറിന് അടച്ചിട്ടിട്ടുണ്ട് ചാച്ച ഹസ് ചെയ്ത് കേട്ടപ്പോൾ അങ്കിള് ചിരിച്ചു ഏ മക്കാൻ കായേ ഇതിൽ വീട് എവിടെ ഏ ഇത്ത ബഡാസ ടോപ്പിലെത്തായേ ഇത് കാണുമ്പോൾ എന്തുപോലെ തോന്നുന്നത് വലിയൊരു തൊപ്പി പോലെയാണ് കാണുന്നതെന്ന്
തോന്നുന്നത് എന്ന് പറഞ്ഞു. നഹി ടോപ്പ് നഹി മക്കാനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ടോപ്പ് ടോപ്പല്ല, അതായത് തൊപ്പിയല്ല, മക്കാനെ വീടാണെന്ന് പറഞ്ഞു. നെഹി ടോപ്പ് ഹേ. അപ്പോഴും വീണ്ടും ചാച്ച പറഞ്ഞു നെഹി ടോപ്പ് ഹേ, ടോപ്പ് എന്നാണ് പറഞ്ഞത്. നെഹി ചാച്ച ആപ്നെഹി സംശയങ്കേ മേനേക്കാ, താങ്കൾക്ക് മനസ്സിലാവില്ല എന്ന് ഞാൻ ചാച്ചയോട് പറഞ്ഞു. അച്ഛാ ചലോ എ മക്കാൻ ഹേ പർഷേർത്തോ കഹിമ്പനായി നെഹി, എന്നാ നടക്കൂ, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ കാണിച്ചു തരാം. എ മക്കാനേ ഇതൊരു കെട്ടിടമാണ്, മനസ്സിലാക്കി തരാം എന്ന് ചാച്ചയോട് പറഞ്ഞു. എ മക്കാനേ ഇതൊരു കെട്ടിടം വീടാണ്. ഷേർത്തോ കഹിം ബനായായി നെയ്, എന്നാൽ ഷേറിനെ ഞാൻ അതിനുള്ളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, വരച്ചിട്ടില്ല ചാച്ചാജി പോലെ. അപ്പോൾ ചാച്ച പറഞ്ഞു മേനെ സംശയ, എനിക്ക് മനസ്സിലായി. ഷേർത്തു ഇസ്ക അന്തർ ഹേ, ആ വീട്ടിനുള്ളിലൊരു ഷേർ ഉണ്ടെന്ന് സങ്കല്പിക്കുക, അതിൻ്റെ ഉള്ളിലാണ് ആ ഷേർ ഇരിക്കുന്നത്. ഉസിക്കേലിയെ മേനെ ബന്ധുമക്കാൻ ബനായ, അതുകൊണ്ടാണ് ഞാൻ അടച്ച വീട് ഉണ്ടാക്കിയത്, അടച്ചിട്ട വീട് നിർമ്മിച്ചത് അല്ലെങ്കിൽ വരച്ചത് എന്ന് ചാച്ചാജിക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തു. ഐസന കർത്തിത്തോ ഷേർ ഭാഗ് ജാത്ത, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അടയ്ക്കാത്ത വീടായിരുന്നെങ്കിൽ ഷേർ ഭാഗ് ജാത്ത, ഷേർ ചാടിപ്പോകുമായിരുന്നു, ഓടിപ്പോകുമായിരുന്നു. കിസിക്കോ ഖാ ജാത്ത, ആരെയെങ്കിലും ഭക്ഷിക്കുമായിരുന്നു. തോ മുസീബത്ത് ഹോ ജാത്തി, അങ്ങനെ വളരെ വലിയ ഒരു പരിഭ്രമം ഉണ്ടാക്കിയുമായിരുന്നു, അവിടെ ഒരു സീനുണ്ടാക്കുമായിരുന്നു. ആ അവിടെ ആ സിംഹം ആരെയെങ്കിലും കൊല്ലുമായിരുന്നു എന്നവൾ ചാച്ചയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പർ ചാച്ചാജിക്കോ വിശ്വാസനേഹി ഹുവാ, എന്നാൽ ചാച്ചാജിക്ക് വിശ്വാസമുണ്ടായില്ല. കെ ആപ്നെ സംശയത്തേക്ക് ഷേർക്കോ ഖുലാ ചോർണ ടീക്കിനേയെ, താങ്കൾക്ക് മനസ്സിലായില്ലേ, ഷേർ ഖുലാ ചോടുക്ക ചോടുന്ന ടീക്കിനേയ്, ഷേർ ഖുല ഓപ്പ ഒന്നിലേക്ക് വന്നാൽ, ഓപ്പണായി വന്നാൽ താങ്കൾക്ക് പേടിയില്ലേ, അങ്ങനെ ഓപ്പണാക്കി വിടാൻ പറ്റുമോ ഷേറിനെ. ഹം ലോക് സംശയത്തേ, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. പർ ബടേ ലോകത്തോ ബടേ ലോക ഹേ, എന്നാൽ വലിയ ആൾക്കാർ വലിയ ആളുകൾ തന്നെയാണ്. വേ ഇതിനെ ചിച്ചോട്ട് ബാസ് ബാത്നേഹി സംശയ, അവർക്ക് ചെറിയ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലായില്ല. വേ തോ ഹമേ ചോട്ടാ സംശയത്തേ, ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുക, ചെറിയവർ തന്നെയാണ് മനസ്സിലാക്കുന്നത്, വലിയവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ബസ് ഇത്രമാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ മനസ്സിലാക്കി കൊടുത്തു ആ ചാച്ചയ്ക്ക്. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു, ചെറിയ കുട്ടികളുടെ വിവരം ചെറിയ കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ, വലിയവർക്കത് ഒന്നും മനസ്സിലാവില്ല, എല്ലാം അവർക്ക് നിസ്സാരമാണ് എന്ന് പറഞ്ഞു. ബസ് ഇത്രമാത്രം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഫാത്തിമ ഒരു ചിത്രകാരിയാണ്, അവള് നല്ലൊരു ചിത്രം വരച്ചിട്ടുണ്ട്, അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ പാഠഭാഗത്തിൽ ചെയ്യുന്നത്. ഇതിന് നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് ആക്ടിവിറ്റി മാമ ഫസ്റ്റ് ക്ലാസ്സിൽ, അതായത് 13-ാം തീയതിയിലുള്ള ഡേറ്റിൽ മാമ എഴുതി തന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്, അതായത് ഈ ബാക്കിയുള്ള ആക്ടിവിറ്റി, അതായത് വിലോമ ശബ്ദം മീനിങ് സോണ എന്ന് എഴുതി തന്നത്. ഇപ്പോൾ നമ്മൾ സമാനാർത്ഥി ശബ്ദമാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ആകൃതി ആകാർ, അത് മാച്ച് ദ ഫോളോയിങ് ആണ് നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത്. ആകൃതി ആകാർ സാവധാനി സതർക്കത ഗുംഖാർ ഹിൻസ ഷൗക്ക് രുചി, അതായത് ആകൃതി എന്താണ്, ആകൃതി തന്നെയാണ് അല്ലേ, സാവധാനി സമാധാന ഗുംഖർ ഹിൻസക്ക് ക്രൂരമായ ഷൗക്ക് രുചി ടേസ്റ്റ് സപ്താഹ ആഴ്ച ഹഫ്ത. ഇനി ഉത്തർ ലിഖേന്നുള്ള നമുക്ക് 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ആക്ടിവിറ്റി 17, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഫാത്തിമ കഹാ കഹാ ചിത്രവനന ചാറ്റിയേ, ഫാത്തിമക്ക് എവിടെയൊക്കെയാണ് ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, എവിടെയാണ്. കുലി ചക്ക അവർ ദീവാർ പർ, കാലി സ്ഥലങ്ങളിലും ദീവാർ പർ ചുമരിലുമാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ചിത്രം വരയ്ക്കാൻ ഇഷ്ടം. രണ്ടാമത്തെ ധർത്തിക്ക് ചിത്രഫല പർ കുതാനെ ക്യാക്യാ ബനായ, ഭൂമി എന്ന ചിത്രഫലകത്തിൽ ഈശ്വരൻ ദൈവം എന്തെല്ലാമാണ് നിർമ്മിച്ചത്. പഹാട് അവർ നദിയാ ബനായി, പഹാട് കുന്നുകളും നദികളും ഉണ്ടാക്കി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഫാത്തിമാക്ക പഠോസിക്ക് ആ ശിക്കായത്ത്, വലിയവരോട് പറയാനുള്ളത് എന്താണ്. ചിത്രപനയക്കേലിയെ ഗുല്ലി ജഗ ചാഹിയെ, ചിത്രം വരയ്ക്കുന്നതിന് വേണ്ടി കാലി സ്ഥലമാണ് വേണ്ടത്. ഇനി ചിത്രപനയക്കേലിയെ ബഡേ ക്യാൻവാസ്കിക്ക് ആ ജരൂരത്തെ, ചിത്രം വരയ്ക്കുന്നതിനുള്ള ബഡേ ക്യാൻവാസ് വേണമെന്ന് പറയുന്നതിന് എന്താണ്,
चित्र बड़ा चित्रफल बड़ा है तो चित्र अच्छा बनता है चित्रफल एत्र വലിയതാണോ അത്രയും ചിത്രം നന്ന നല്ലതായി തീരും എന്നാണ് ഫാത്തിമ ഇവിടെ പറയുന്നത് ഓക്കേ ഇത്രയാണ് ആ ബഡേത ഐസേഹ എന്നുള്ള പാഠഭാഗത്തിൽ ഉള്ളത് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ച് നല്ലോണം ടെക്സ്റ്റ് വായിച്ച് വേണം ക്ലാസ്സും അതുപോലെ ശ്രദ്ധിച്ച് വേണം നോട്ട്സ് എഴുതാൻ പഠിക്കാനും മാം പറഞ്ഞ പോലെ എല്ലാം നല്ല വൃത്തിയായി എഴുതി മാമിനെ ക്ലാസ് കണ്ടതിന് ശേഷം മാമിനെ അറിയിക്കുക അത് എഴുതി നോട്ട്സ് വൃത്തിയായി എഴുതി അയക്കുക ഓക്കെ ഹാവ് എ നൈസ് ഡേ താങ്ക് യു